നമസ്കാരം. അതിർത്തിയിലെ ഇന്ത്യൻ കരുത്തിന് മുന്നിൽ പോരാടാൻ തന്നെ ഉറച്ച് ചൈന. യുദ്ധത്തിന് സജ്ജമാകാൻ സൈനികരോട് ആഹ്വാനം നൽകി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് നിർദ്ദേശം നൽകിയതിന് പിന്നാലെ അതിർത്തിയിൽ ഇന്ത്യ കൂടുതൽ സൈനികരെ നിലയുറപ്പിക്കുന്നു. എന്ത് നീക്കം വന്നാലും പോരാടാൻ സൈന്യം സജ്ജമെന്നാണ് സംയുക്ത സൈനിക മേധാവി പ്രതികരിച്ചിട്ടുള്ളത്. വായുസേനയും കരസേനയും അതിർത്തിയിൽ എന്തിനും തയ്യാറാണ്. 74 തന്ത്രപരമായ റോഡുകളടക്കം ബാലിസ്റ്റിക് മിസൈലുകളടക്കം ഇന്ത്യക്ക് കരുത്താണ്. മഞ്ഞിനെ വെല്ലുവിളിച്ച് നിലയുറപ്പിച്ചിരിക്കുന്ന സൈനികരും രാജ്യത്തിന് കരുത്താണ് എന്ന് കരസേന തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇന്ത്യൻ നീക്കങ്ങൾ മണത്തറിഞ്ഞാണ് ചൈനീസ് പ്രസിഡന്റ് സൈനികരോട് യുദ്ധത്തിന് സജ്ജമാകാൻ നിർദ്ദേശം നൽകിയത്. രാജ്യത്തോട് വിശ്വസ്തത പുലർത്താനും തികഞ്ഞ ജാഗ്രതയോടെ ഇരിക്കാനും സൈനികരോട് അദ്ദേഹം നിർദ്ദേശിച്ചു എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇന്ത്യയും ചൈനയും തമ്മിൽ ലഡാക്കിൽ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ചൊവ്വാഴ്ച ഗുവാങ് ഡോങ് സൈനിക ക്യാമ്പ് സന്ദർശിച്ച ഷീ ജിൻ പിങ് സൈനികരോട് മനസ്സും ഊർജവും യുദ്ധ തയ്യാറെടുപ്പുകൾക്കായി സമർപ്പിക്കാനും ജാഗ്രത പാലിക്കാനും നിർദ്ദേശിച്ചുവെന്ന് സിഎൻഎൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചൈനീസ് വാർത്താ ഏജൻസിയായ ഷിൻഹുവയെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ട്. പോരാട്ട ശേഷി ഉയർത്തുന്ന നടപടികൾ വേഗത്തിലാക്കുക, ബഹുവിധ കഴിവുകളുള്ള കരുത്തുറ്റ ശക്തിയെ കെട്ടിപ്പടുക്കുക, ദ്രുത പ്രതികരണം ഉറപ്പാക്കുക എന്നീ കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ഷീ ജിൻ പിങ് സൈനികരെ അഭിസംബോധന ചെയ്തത് എന്ന് വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ആരെ ഉദ്ദേശിച്ചാണ് ഷീ ജിൻ പിങ് സൂചിപ്പിച്ചത് എന്നത് വ്യക്തവുമല്ല. ഇന്ത്യക്ക് പുറമെ യുഎസുമായും ചൈന നല്ല ബന്ധത്തിലല്ല. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ചൊവ്വാഴ്ച ഇന്ത്യയും ചൈനയും 7-ാം വട്ട കമാൻഡർ തല ചർച്ചയും നടത്തിയിരുന്നു. മെയ് മാസത്തിലാണ് ലഡാക്കിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സംഘർഷം ആരംഭിക്കുന്നത്. ജൂണിൽ ഇരു സൈന്യവും ഗാൽവൻ താഴ്വരയിൽ ഏറ്റുമുട്ടിയിരുന്നു. 20 ഇന്ത്യൻ സൈനികരാണ് അന്ന് വീരമൃത്യു വരിച്ചത്. ചൈനീസ് സൈന്യത്തിനും ആൾനാശം ഉൾപ്പെടെ ഉണ്ടായി. സ്ഥിരീകരണം നടത്താൻ ചൈന തയ്യാറായില്ല. സംഘർഷം പരിഹരിക്കുന്നതിനായി നിരവധി തവണ സൈനിക നയതന്ത്ര മന്ത്രിതല ചർച്ചകൾ ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തി. ഒടുവിൽ ഇന്ത്യയെ ഭയക്കുന്നതിന്റെ കാരണം ചൈനയും വ്യക്തമാക്കുന്നുണ്ട്. ആ പാലങ്ങളാണ് പ്രശ്നം. സൈനിക നീക്കം അതിവേഗമാക്കാനുള്ള ഇന്ത്യയുടെ തന്ത്രമായ ആ പാലങ്ങളെ ചൈന കാണുന്നുണ്ട്. അതായത് ഇക്കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത 44 പാലങ്ങളാണ് ഇപ്പോൾ ചൈനയ്ക്ക് പ്രശ്നമാകുന്നത്. കടന്നുകയറ്റത്തിലൂടെ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ കഴിഞ്ഞിട്ടും ഫലിച്ചിട്ടില്ല. ഒടുവിൽ ലഡാക്കിനെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് പുതിയ യുദ്ധമുഖം തുറക്കുകയാണ് ഇപ്പോൾ ചൈന. അരുണാചലും ഇന്ത്യയിലാണ് എന്നവർ സമ്മതിക്കില്ലത്രേ. ജനാധിപത്യ രീതിയിൽ ഭരണ സംവിധാനമുള്ള ഇന്ത്യയുടെ സംസ്ഥാനത്തെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാണം കെടുകയാണ് ഇപ്പോൾ ചൈന. പുതിയ 44 പാലങ്ങളിൽ 8 ചൈനയുമായി സംഘർഷമുള്ള ലഡാക്ക് പ്രവിശ്യയിലാണ്. 8 പാലങ്ങൾ അരുണാചൽ പ്രദേശിലുമുണ്ട്. സൈനികർ, പീരങ്കികൾ, ടാങ്കുകൾ, മിസൈലുകൾ എന്നിവ അതിർത്തിയിലേക്ക് എളുപ്പത്തിൽ എത്തിക്കാൻ പാലങ്ങൾ സഹായിക്കും. ഇതിനെ തന്നെയാണ് ചൈന ഭയപ്പെടുന്നത്. കിഴക്കൻ അതിർത്തിയിൽ 74 തന്ത്രപരമായ റോഡുകളും പൂർത്തിയായിട്ടുണ്ട്. അടുത്ത വർഷത്തോടുകൂടി 20 കൂടി പൂർത്തിയാക്കാനും പദ്ധതിയുണ്ട്. അതിർത്തിയിൽ ഇന്ത്യ മേൽക്കൈ നേടുന്നുവെന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ലഡാക്ക്, ജമ്മുകശ്മീർ, അരുണാചൽ പ്രദേശ്, സിക്കിം, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ് എന്നിവിടങ്ങളിലെ അതിർത്തി പ്രദേശങ്ങളിലാണ് പാലങ്ങൾ ഉള്ളത്.